ഹലോ അതെ, എവിടെ ഇരിക്കുന്നു? ഹലോ, ആരാ? ഞാൻ കുറുമ്പടി എത്തിയ. ആ സാർ, ഞാൻ ഇവിടെ ആശുപത്രി ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള ഹോസ്പിറ്റലാണ്. നിങ്ങൾ പിന്നെ നാളെ മൊഴി എടുത്താൽ നിങ്ങൾ എന്നെ പറഞ്ഞു നിർബന്ധമാണോ എടുക്കണം? മൊഴി എടുത്തിട്ടാണ് ഡിസ്ചാർജ് ആവുള്ളൂ എന്നാണ് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെയല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ മിനിഞ്ഞാന്ന് രാത്രി വന്നതാണ് ഇവിടെ. ഇന്നലെ ഇപ്പൊ ഒരു ദിവസം കൂടെ കിടന്നു, ഇന്നിപ്പോ വൈകുന്നേരമായി, ഇതുവരെയായിട്ടും വന്നിട്ടില്ലായിരുന്നു. സഹോദരി, അത് ഞാനല്ലേ ആളെ വിടേണ്ടത്? ഞാൻ വിടാഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് അങ്ങനെ ഒരു കേസ് ആയതുകൊണ്ടല്ലേ, നമ്മൾ പരിഹരിച്ചു വിട്ട കേസല്ലേ. പിന്നെ നിങ്ങൾ ഈ വാശി വൈരാഗ്യം തീർക്കണേ. വാശി വൈരാഗ്യം അല്ല, നമുക്ക് അത് കണക്ക് അവര് അങ്ങനെ പെരുമാറിയത് കൊണ്ട് മാത്രമാ, അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഇതിനു വേണ്ടി വാശി. ഇതൊക്കെ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ, അതിനകത്ത് കേസെടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അത് നമ്മൾ പോലീസിനെ കൊണ്ട് അവരെ ഒരാൾക്ക് അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അത് നിങ്ങൾ തെറ്റിച്ച് ഞാൻ സിമ്പിളായിട്ട് അവിടെ വന്ന് ഞാൻ തീർത്ത് തന്നെയല്ലേ. അതൊക്കെ അതെ, പക്ഷേങ്കിൽ നമ്മൾ അത്രയും നേരം അവ മറ്റുള്ള നാട്ടുകാർ ഒരു 100 ആളുകളുടെ മുമ്പിൽ അനുഭവിച്ച വേദനയും വിഷമവും, നമുക്ക് അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സാറേ. അവര് പറഞ്ഞ വാക്കുകൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ല സാറേ, ഞാൻ ഓ അത് തന്നെയാണ് എനിക്കിപ്പോ സാറിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, എനിക്കിപ്പോ സാറിനോട് അവര് പറഞ്ഞ വാക്കുകൾ പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ, അതുപോലുള്ള അസത്യ വാക്കുകൾ പറഞ്ഞ ഒരു വനിതാ പോലീസ് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇത്രയും നേരമായിട്ട് ഞാൻ വിട്ടു, ഞാനൊരു താണ ജാതിക്കാരിയാ. കാരണം എന്താ വെച്ചാ, ഇത്രയും നേരം ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങൾ താഴ്ന്ന ജാതിക്കാരിയാണെന്ന് നിങ്ങളുടെ എല്ലാ വിഷയവും ഞാൻ അവിടെ പഠിച്ചതല്ലേ. ഒരു നിങ്ങൾ ഒരു ഒരു വർഷം 6 കൊണ്ടുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ അരമണിക്കൂറൊക്കെ അവിടെ ചോദിച്ചിരുന്ന കാര്യമല്ലേ. പക്ഷെങ്കിൽ ഞാൻ ചെയ്ത നിങ്ങളെ ആ സെൻസിലായതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്. നാളെ വന്നെടുക്കാൻ മതിയോ, അത് ഡിസ്ചാർജായി സ്റ്റേഷനിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് തരുമെന്ന് ചോദിച്ചത്. എനിക്ക് ആളെ ഇവിടെ ബുദ്ധിമുട്ടായിട്ടല്ല, മനസ്സിലായില്ലേ. നിങ്ങളെ ഞാൻ ആ രീതിക്ക് ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കി തന്നതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾ കേൾക്കും, അനുസരിക്കും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, എനിക്കെന്താണ് നിങ്ങളുടെ കേസെടുക്കാൻ എനിക്കെന്താ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച്? ഇല്ല, അതുകൊണ്ടല്ല ഞാൻ പറയട്ടെ. എനിക്ക് ആ ഇത്രയും നാളിനിടയ്ക്ക് അതുപോലൊരു അപമാനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം സഹോദരി, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ കംപ്ലൈന്റ് കൊടുക്കുന്ന പോലീസ് വന്നില്ല എന്നുള്ള പറഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ. നിങ്ങളടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നിട്ട് എന്റെ പോലീസുകാരി എടുക്കുന്നത്, നിങ്ങൾ ഇവിടെ വന്നിട്ട് എസ്ഐയോട് നേരിട്ട് പറയാൻ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ. അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എന്റെ ഒരു പോലീസുകാരിയെ ഞാൻ മെനക്കെടുത്തി പിന്നെ കോതമംഗലം ഹോസ്പിറ്റലിൽ വരെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അവിടെ പിന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഇവിടുന്ന് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടുത്തെ കൊലപാതകം നടന്നു, ഒരു സ്ത്രീയെ ഒരാൾ പറ്റി കൊലപ്പെടുത്തി, അതിന്റെ പുറകില എല്ലാ പോലീസുകാരും പ്രതിയെ പിടിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കും അത്രയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ എല്ലാവരുടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ വന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്, ഇവിടെ നിങ്ങൾ ഒന്ന് തരുന്നത് ഒരു വ്യത്യാസം ഇല്ലെന്ന് കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ നല്ല മലയാളത്തിലല്ലേ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പോലീസ് എടുത്തില്ല എന്ന് പറഞ്ഞ് അവിടെ എവിടെയും കംപ്ലൈന്റ് പോയി. ഇപ്പൊ പോലീസിനെതിരെയല്ലേ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നത്? നീതി കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, കേസെടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ വന്നോളാം. നിങ്ങൾ വരണ്ട സഹോദരി, നിങ്ങൾ വരണ്ട. നിങ്ങൾക്ക് മലയാളത്തിൽ ആരാ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരുന്നേ? ബുദ്ധി തന്നതല്ല, ഇത് നേരത്തെ ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു. ആദ്യം അവിടെ വനിതാ കമ്മീഷനായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഒരു വനിതാ കമ്മീഷനിൽ എവിടെ കൊടുത്താലും നിങ്ങളുടെ പെറ്റീഷനും കുറുപ്പുംപടി അക്കേക്ക് അയച്ചു തരത്തുള്ളൂ, മനസ്സിലായില്ലേ. മനസ്സിലായില്ലേ, അത് ഞാനാ ഡീൽ ചെയ്യേണ്ടതാണ്. അല്ല, നിങ്ങൾ ഇനി വനിതാ കമ്മീഷന് കൊടുത്താലും എസ് പിക്ക് കൊടുത്താലും പിന്നെ ആർക്ക് കൊടുത്താലും ആ പെറ്റീഷൻ എന്റെ രേഖപ്പെടുത്തി വരും. ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, ആ രീതിയിലും മുന്നോട്ട് പോകും. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവസ്ഥയുണ്ട്. ഞാൻ ഇങ്ങനെ തിരക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ ഡീൽ ചെയ്തത്. നിങ്ങളുടെ അനുവാദമല്ലേ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് ഡിസ്ചാർജായി വരുന്നത് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന ഒരാൾ എടുക്കുന്നതും ഇവിടെ വന്ന് എസ് ഐയോട് നേരിട്ട് പറയുന്നതും രണ്ടും തുല്യമാണെന്ന് പറഞ്ഞില്ലേ?
പിന്നെ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടാൻ എന്താണ്, ഞാനിപ്പോ എന്റെ പോലീസ് കാരനോട് പറഞ്ഞു ധൈര്യമായിട്ട് എനിക്ക് നിങ്ങൾ പോകണ്ട, ഞാൻ മനുവിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ബോധിക്കടത്ര എസ് ബി ഐ നിന്ന് വിളിക്കുന്നു, നിങ്ങൾക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്താ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ച് വിളിക്കണമെന്ന് പറഞ്ഞാൽ വിളിക്കില്ല, എനിക്ക് സമാധാനമില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥം കംപ്ലൈന്റ് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്ന പോലീസിനെതിരെയാ. നിങ്ങൾ ഇത്ര മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കത്തേ ഇല്ലേ, മനസ്സിലായില്ലേ? അത് ബുദ്ധിമുട്ടായി, ആ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പോലീസിന് നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പോലീസുകാർ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെങ്കിലും നിങ്ങളെ സഹായിക്കുക തന്നെ. പിന്നെന്തിനാണ് ഈ പിന്നെ ബാക്കിയുള്ള മുകളിലോട്ട് മുകളിലോട്ട് നമ്മളെ കൃത്യസമയത്ത് കൃത്യ ജോലി ചെയ്യില്ലേ? പിന്നെ നമ്മളെ ഈ വൈദ്യുത ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞ മോശമല്ല, മോശമായി പോയപ്പോ.